ഇവനോ വെളിവില്ല, ആ ഇവന്റെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്കോ മീഡിയക്കാർക്കോ വെളിവില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വിനീ ഫോട്ടോ വരെ എന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ഉപയോഗിച്ചെന്നല്ല, എത്ര നേരം വേണമെങ്കിലും ചെറിയ കുട്ടികൾ വരെ ഇരുന്ന് കാണും. ചിലർ ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നവർ പോലും റിവ്യൂ കാണിച്ചു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, 3 വയസ്സുള്ള കുട്ടി പോലും. അപ്പോൾ മമ്മൂട്ടറേ മുഖം തന്നെ കാണുന്ന ഒരു പവറാണ്. ഇടക്കിടക്ക് എന്നെ ഒന്ന് കാണാൻ വരും, ചേട്ടനെ കൈകൂപ്പിയൊക്കെ വരും, കൈകൂപ്പിയൊക്കെ വരും. വിളിച്ചും ഭീഷണിപ്പെടുത്താറുണ്ട്, ഫോൺ കോൾസിലൂടെ ഒക്കെ കൊല്ലും തല്ലും എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ബോഡി ഗാർഡ് ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. മൊബൈൽ എല്ലാ അവസ്ഥയും സ്ക്രോൾ ചെയ്യുമ്പോൾ എന്റെ വീഡിയോസ് തുടരെ തുടരെ കണ്ടിരിക്കണല്ലോ. അപ്പൊ ഒരു ബഹുമാനം. ഓക്കെ, ഇപ്പോ ഫേമസ് ആവാൻ വേണ്ടിട്ട് ഏത് സ്ട്രാറ്റജിയും യൂസ് ചെയ്യും? യൂസ് ചെയ്യും, അതാണ്. അപ്പോ ഞാനൊരു വീഡിയോ നമ്മള് റീൽസ് ജസ്റ്റ് നോക്കിയപ്പോ കണ്ടായിരുന്നു, അത് റീൽസ് എടുക്കുന്ന ജാംഗോ സ്പേസ് ജാംഗോ സ്പേസ് ഐ തിങ്ക്. പുറകി കൂടെ പോകുമ്പോ വട്ടാണോ എടുത്തു കൊടുക്കുന്നവർക്കും ചെയ്യുന്നവർക്കും? ഇവനോ വെളിവില്ല, ഇവന്റെ വീഡിയോ എടുക്കുന്ന നിങ്ങൾക്കോ മീഡിയക്കാർക്കോ വെളിവില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞ പെണ്ണിന്റെ പേര് ജ്യോതി ശിവരാമൻ എന്നാണ്. എന്റെ ഒരു ഫ്രണ്ടാണ്, ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ്. അവളൊരു ആക്ട്രസ് ആണ്, മോഡലാണ്. ഇപ്പോൾ ഇറങ്ങിയ ചാവേറിലുണ്ട്, ഒരു ഗുണ്ടയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ചാവേറിൽ വൈറലായി ചെയ്തു, എല്ലാ മീഡിയയിലും ചെക്ക് ചെയ്ത അവളുടെ ഫോട്ടോ കാണാൻ പറ്റും. അവളെ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി ആർക്ക്? നിങ്ങൾക്ക്. ജ്യോതി ശിവരാമൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മെസ്സേജ് ഞാൻ വരും, അത് നിങ്ങൾ നോക്കിക്കോളാം. അതല്ല ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെളിവില്ലാത്തവൻ ആളുകൾ ഇങ്ങനെ പറയുന്നില്ലേ? അപ്പൊ നമ്മളിപ്പോ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് വെളിവുള്ളതുകൊണ്ട് എന്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓ, എത്ര നേരം വേണമെങ്കിലും ചെറിയ കുട്ടികൾ വരെ ഇരുന്ന് കാണും. ചിലർ ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നവർ പോലും റിവ്യൂ കാണിച്ചു കഴിയുമ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്, 3 വയസ്സുള്ള കുട്ടി പോലും. കാണുന്നുണ്ട്. കളിപ്പാടത്തിന് പകരം ചെയ്യുന്നത് ഈ റിവ്യൂ ആണ്. എന്റെ വീഡിയോ കാണിച്ചു കൊടുക്കലോ? അല്ല, മാതാപിതാക്കളെ ചെറിയ കുട്ടികൾക്ക് ഇതാണ് കാണിച്ചു കൊടുക്കണം. കളിപ്പാട്ടം കൊടുക്കാറില്ല. അപ്പൊ അതിന്റെ കച്ചവടം പോയി. ഇതാരാ പറഞ്ഞു? എങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്? എന്റെ വീട്ടില് ട്യൂഷൻ പിള്ളേരൊക്കെ വരും, അമ്മ ടീച്ചറാണ്. അപ്പൊ അവര് കുറച്ചുപേരെ എന്റെ ഫാൻസാണ്. അപ്പൊ പിള്ളേരൊക്കെ ഫാൻസ് ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടറേ മുഖം തന്നെ കാണുന്ന ഒരു പവറാണ്. ഇടക്കിടക്ക് എന്നെ ഒന്ന് കാണാൻ വരും, കൈകൂപ്പിയൊക്കെ വരും, കൈകൂപ്പിയൊക്കെ വരും. എല്ലാ ദിവസം വീഡിയോ കാണുന്നോണ്ട് മൊബൈൽ എല്ലാ ദിവസവും സ്ക്രോൾ ചെയ്യുമ്പോ എന്റെ വീഡിയോസ് തുടരെ തുടരെ കണ്ടിരിക്കണല്ലോ. അപ്പൊ ഒരു ബഹുമാനം. ഇപ്പൊ സന്തോഷം പറഞ്ഞ ആക്സിഡന്റലി അവിടെ ആയിപ്പോയത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. ഇപ്പൊ പുള്ളി പറയുന്നുണ്ട് പുള്ളി പ്ലാൻഡ് ആണെന്നുള്ളത്, ആ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ? പുള്ളിക്ക് സിനിമയാണ് പുള്ളിയുടെ ജീവിതം. സിനിമ ഒരു ദിലീപിന്റെ ഫാനാണ്, ദിലീപിന്റെ പുള്ളി ആക്ടർ ആണെന്ന് ആഗ്രഹം. എന്റെ ലൈൻ വേറെയാണ്, എനിക്ക് സിനിമ റിവ്യൂ മാത്രമേ താല്പര്യമുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ എന്ത് നേടാനായാലും നമ്മളിപ്പോ എന്തായാലും ഇതൊരു നെഗറ്റീവ് ആയിട്ടാണ് പുറത്തുള്ള ചില ആൾക്കാരെല്ലാം വന്ന് പോസിറ്റീവ് സംസാരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിളിച്ചും ഭീഷണിപ്പെടുത്താറുണ്ട്, ഫോൺ കോൾസിലൂടെ കൊല്ലും തല്ലും എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ബോഡി ഗാർഡ്സ് ഒക്കെ വെച്ചേക്കുന്നത്. ബോഡി ഗാർഡ്സ് ഒക്കെ വെച്ചേക്കുന്നത് അല്ല, അതാ ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ എന്ത് കോമാളിത്തരം കാണിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഒരു നമ്മുടെ എന്ത് പോയാലും കുഴപ്പമില്ല, നമ്മുടെ ഇമേജ് പോയാലും കുഴപ്പമില്ല, എനിക്ക് സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ എത്തിയാ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? ആറ്റിറ്റ്യൂഡാണോ? ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ അത്രയും തൊലിക്കട്ടികളോടാണ് ഇറങ്ങിയത്? രണ്ടും കൽപ്പിച്ച് ചേട്ടൻ ഇത് കേൾക്കുമ്പോ ഒന്നും തോന്നുന്നില്ല, ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ചേട്ടൻ ഒന്നും തോന്നുന്നില്ല. അവിടുത്തെ ചോയ്സ് ആണ്, എനിക്ക് അവര് പറ്റില്ല, പറ്റത്തില്ല. അതാ ചോദിച്ചത്. ഇപ്പൊ പുള്ളിയുടെ ഞാൻ പാട്ടോടെന്നൊക്കെ പറഞ്ഞു റിവ്യൂല്, പക്ഷെ പുള്ളി ഇപ്പൊ ചെയ്യില്ലെന്ന് പുള്ളിയുടെ ഒരു ലൈൻ അതല്ലാന്ന് പുള്ളി പറഞ്ഞല്ലോ. എന്നെ പിന്നെ പറയാൻ നടന്മാരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ വിനീ ഫോട്ടോ വരെ എന്നെ ഉപയോഗിച്ച് പുള്ളിക്ക് ഫോട്ടോ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ഉപയോഗിച്ചെന്നല്ല, സിനിമ മറ്റേ ഈ ഡാൻസ് കളിക്കാനായിട്ട് മറ്റേ പ്രലോഭിച്ച് ചെയ്യിപ്പിച്ചു. അപ്പോ വിനയ് ഫോട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വിജയിച്ചു. ഇപ്പൊ സോമന്റെ കൃതാവ് അത് വൈറലായ ശേഷം കുറച്ചുകൂടി ജനങ്ങൾ ഇടിച്ച് കയറാൻ തീയേറ്ററിലേക്ക്. അവിടെ പടത്തിന് പ്രൊമോഷൻ കുറവായിരുന്നു, അപ്പൊ എന്നെ കൊണ്ട് പ്രൊമോഷൻ ചെയ്താണ് അത്. ഓക്കെ, അത് അത്ര ഹൈപ്പിലെത്തി. ഇപ്പൊ ഒരു 8 ലക്ഷത്തോളം പേര് കണ്ടിട്ടുണ്ട്. ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായിട്ടും ഈ സോമിന്റെ കൃതാവ് ടീം ഇപ്പോ പെരേരെ തന്നെ ചൂസ് ചെയ്യാൻ എന്തായിരിക്കും കാരണം? അത് ഇത്രയും നാളത്തെ എന്റെ കഠിനാധ്വാനം പ്രയത്നമായിരിക്കും റിവ്യൂവില്.
അയിഞ്ഞാട്ടം തന്നെ പറയാം, റിവ്യൂല അയിഞ്ഞാട്ടം കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്. അത് കറക്റ്റ്, ആ വാക്ക് കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് കഠിനാധ്വാനം പ്രയത്നം ഒക്കെ ഉണ്ടെന്ന്, കാരണം മറ്റേ ഒരു വാക്ക് തെറ്റിയാൽ ട്രോള് വരും. ആ ഓക്കെ, ആക്ച്വലി ട്രോളാണ് നമ്മൾ ഫേമസ് ആക്കുന്നത്. ആ അപ്പോൾ ട്രോള് പരമാവധി കുറവാകുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പത്മിനി സിനിമയിലാണ് ട്രോള് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇറങ്ങിയ രണ്ട് പടത്തിനും ട്രോളുണ്ട്. ചാവേറിൽ ആറെണ്ണം കൊണ്ട് പറയിപ്പിക്കുന്നില്ലാത്ത ട്രോളുണ്ട്, ഞാൻ പറയുന്നു അതിലൊരു ട്രോള്. പിന്നെ ഇപ്പോ സോമന്റെ കൃതാവനം ട്രോളുടെ ട്രോളാണ്, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ. അപ്പോൾ ഇതൊരു സിനിമാക്കാർക്ക് ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെ കൊണ്ട് റിവ്യൂ പറയിപ്പിക്കാൻ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഉണ്ടുണ്ടുണ്ട്, റിവ്യൂ കൂട്ടാണ്. അല്ലാണ്ടും ഇപ്പൊ മറ്റേ മറ്റേ ഒരുമിച്ചിരുന്ന് ആരോഗ്യക്കാരൊക്കെ വീട്ടിലൊക്കെ പോകാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോ ഒരാളിപ്പോ നമ്മളെക്കാളും കൂടുതൽ ഹൈപ്പ് ആവുമ്പോ അടുത്ത ആൾക്ക് എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരാം. രണ്ടു ദിവസം വിളിക്കാത്തോണ്ട് ടെൻഷൻ ഉണ്ടാവുന്ന എന്ത് പറ്റി കൂട്ടു പട്ടിയതൊക്കെ കൂട്ടിട്ടോ. ആ രണ്ടു ദിവസം ഞാൻ വിളിച്ചിട്ടില്ല പുള്ളി. ശരി, ഞാൻ പുള്ളിയെക്കാളും കുറച്ച് റീച്ചൊക്കെ വന്നു എന്നുള്ളതുകൊണ്ട് ചെകുത്താന്റെ മൂവി റിലീസ് ഇഷ്ടമാണ്. ചെയ്ത മൂവി അല്ല, ചെയ്ത സോഴ്സ് കിട്ടിക്കാം. ശരി, പല കാര്യവും മോഹൻലാലിനെ ടൂ മച്ച് ക്രിട്ടിസൈസ് അതത് ശരിയല്ല. മോഹൻലാൽ മികച്ച നടനാകാൻ പോലും സമ്മതിക്കുന്നില്ല, അതോടെ യോജിപ്പില്ല. ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, വേൾഡ് കണ്ട ലോങ് നടമാതെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് നടമാണ് മോഹൻലാൽ. അത് പുള്ളി അംഗീകരിക്കുന്നില്ല, അതോടെ യോജിപ്പില്ല. ഡയറക്ടർ മൊത്തം പറഞ്ഞിട്ടുണ്ട്, എന്തോ പറയുന്നത് മമ്മൂട്ടിന് അത്ര വലിയ മോഹൻലാലാണ്. ഒരു ബോൺ ആക്ടിങ്, സ്പോണ്ടേനിയസ് ആക്ടിങ്, അത് എഫേർട്ട്ലെസ് വേഴ്സറ്റൈലും ഫ്ലെക്സിബിൾ ആക്ടിങ്, ആ ഒരു റേഞ്ച് ഒന്നും വേറെ ആൾക്കും ഇല്ല. അത് വേൾഡ് ആക്ടേഴ്സിൽ തന്നെ പറഞ്ഞു, അത് പട്ടം പറഞ്ഞു. ഞാൻ മാത്രമല്ല, പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഇവ മമ്മൂട്ടി പോലെ രണ്ടുപേര് വെച്ച് പടം ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റീച്ച് ഏകദേശം ഇതുവരെയൊക്കെ എത്തിയല്ലോ, ഇനി കുറച്ചും കൂടി കൂടാൻ എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജീസ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഫാൻ ഒരുമിച്ച് റിവ്യൂ എങ്ങനെയെങ്കിലും ആരെങ്കിലും സെറ്റ് സെറ്റ് ആയിട്ടില്ല നോക്കാം. ഭയങ്കരമായിട്ട് ചേച്ചി വന്നല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഒരുമിച്ച് റിവ്യൂ പറയാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് താല്പര്യം ചേച്ചിക്കല്ല, വേറെ ആർക്കെങ്കിലും ഇതിവിടെ പറയാനല്ലോ. അങ്ങോട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എനിക്കോ, എനിക്ക് അഭിനയിക്കാൻ അഭിനയിക്കും. ഞാനും ഒരെണ്ണത്തൊന്ന് രണ്ടെണ്ണത്തിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ചെയ്തിട്ടുണ്ട്, പക്ഷെ വരുന്നേ ഉള്ളൂ. ആ പക്ഷെ ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷൻ ആയിട്ടൊന്നും കൊണ്ടുപോകാൻ അതിന് ഉദ്ദേശിക്കുന്നില്ല. ഡാൻസ് അറിയാമോ? ഡാൻസ് അറിയാം. സന്തോഷം പറഞ്ഞു, ആക്സിഡന്റലി ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെ വന്നുപോയിരുന്നു, ഒന്നും പ്ലാൻഡല്ല, ഒക്കെ അത് അതിൻ്റെതായ രീതിയിൽ ജസ്റ്റ് ഹാപ്പൻ എന്നുള്ള രീതിയിൽ വന്നുപോയി. ഓക്കെ, അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട്, കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എല്ലാത്തിലും പോയിട്ട് പെടുക എന്ന് പറഞ്ഞാൽ അത് ആക്സിഡന്റലി വരുന്നത് തന്നെയാണ്. സംഭവിച്ചാണ് മോന പറയില്ല, സംഭവിക്കാണ്. എന്നാലും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് വരുന്നോ, കോൺട്രവേഴ്സീസ് വരുന്നോ, അതിലൊക്കെ ഇപ്പൊ ചെകുത്താന്റെ സംഭവിക്കാണ്ട് അല്ല. ഓക്കെ, ഇപ്പൊ ബാലചേട്ടന്റെ ഇതിനകത്ത് വരുന്നു, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പോ ഇത് ഇത് ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലേ, എല്ലാത്തിലും പോയി പെടുവാങ്ങ, അങ്ങനെയാണോ? പെടുവാങ്ങ ഗൈഡ് ചെയ്യാനും ആ അല്ല, പിന്നെ ഒരു ഒരു ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഗൈഡൻസ് മേടിക്കുന്നത് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമേജ് കോൺഷ്യസ് അല്ല. അതുകൊണ്ടാണ് ആ ശരിയാ. അപ്പൊ അത് നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് ചെയ്യാനുള്ള എന്താണ്, വീഡിയോ എല്ലാം സൂക്ഷിച്ചിടണം, കാരണം അത് ട്രോൾ ആവാം. എന്റെ യൂട്യൂബ് ചാനൽ അല്ല. അപ്പൊ അത് ആളുകൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും പ്രശ്നമല്ല. എനിക്ക് തോന്നിയാലും പ്രശ്നമായി മാറി. അതിനുശേഷം അത് വിഷമമായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയണ്ടായിരുന്നു തോന്നിയിരുന്നു.